പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവിൻ്റെ കൃപ ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളോടും കൂടെ അവരുടെ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ഈശോയെ ഈ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 2020 ഡിസംബർ മാസം ഉണ്ണീശോയ്ക്ക് ഒരു പുൽക്കൂടും ഉണ്ണീശോയ്ക്ക് ജനിക്കുവാൻ ഒരു നല്ല ഒരു ഹൃദയവും ഞങ്ങൾക്ക് നൽകണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ യേശുവിൻ്റെ പുൽക്കൂടുകളായി രൂപപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന അനേകം ദൈവമക്കൾ ഭൂമിയിൽ ഉയർന്നു വരട്ടെ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുന്ന അനേകം മക്കൾ കടന്നു വരട്ടെ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കും, അവനെ പിതാവ് ബഹുമാനിക്കും. യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുകയും യേശു ആയിരിക്കുന്നിടത്തായിരിക്കുകയും ചെയ്യുമെന്ന് യേശു പറയുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്നത് അവൻ്റെ അമ്മയാണ്. അതാണോ പെണ്ണോ ആയിക്കൊള്ളട്ടോ, എത്ര ദരിദ്രനോ ആയിക്കൊള്ളട്ടെ, ധനവാനായിക്കൊള്ളട്ടെ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് ഒരമ്മയാണ്. ഒരമ്മയെ കൂടാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ പ്രസവിച്ചമ്മ, അല്ലെങ്കിൽ ഒരു വളർത്തമ്മ, ഒരമ്മയുണ്ടായിരിക്കണം. മൃഗം അങ്ങനെയല്ല. ഒരു പട്ടിക്കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉടനെ കണ്ണും തുറന്ന് തുള്ളിച്ചാടാൻ തുടങ്ങും. ഒരാടോ പശുവോ ഒക്കെ പ്രസവിച്ചാൽ ഉടനെ തുള്ളിച്ചാടാൻ തുടങ്ങും. പക്ഷേ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുകയുള്ളൂ. അവനെ ശുശ്രൂഷിക്കാൻ ഒരമ്മയുടെ ആവശ്യമുണ്ട്. ഒന്നുകിൽ പ്രസവിച്ചമ്മ, അല്ലെങ്കിൽ ഒരു വളർത്തമ്മ ആവശ്യമുണ്ട്. ഒരമ്മയില്ലാതെ ഭൂമിയിൽ ഒരു മനുഷ്യനും വളരാൻ പറ്റുകയില്ല. അപ്പോൾ യേശു പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ സഹോദരന്മാരെ, യേശുവിനെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ചത് ആരായിരിക്കും? ഈ വചനമനുസരിച്ച് യേശുവിനെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ചത് യേശുവിൻ്റെ സ്വന്തം അമ്മ പരിശുദ്ധ കന്യകാമറി തന്നെയാണ്. ഈ പരിശുദ്ധ കന്യകാമറിയം മുട്ടത്തോടാണ്, പഴത്തുലിയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. ഇവരോടൊക്കെ ഒരു കാര്യം ചോദിച്ചോളട്ടെ സഹോദര സഹോദരി, ഈ പരിശുദ്ധ കന്യകാമറിയം മുട്ടത്തോടാണെന്നൊക്കെ പറയുന്ന ചില ചേട്ടന്മാരെയും ചേട്ടത്തിമാരെയൊക്കെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എടുക്കും, മുട്ടത്തോട് കളയും, സ്വാഭാവികമാണ്. പക്ഷേ ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്നത് മുട്ടത്തോടല്ല, ആ തള്ളക്കോഴിയാണ്. തള്ളക്കോഴി ആരും തള്ളിക്കളയാറില്ല. തള്ളക്കോഴിയുടെ ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ പരിശുദ്ധ കന്യകാമറിയം യേശുവിനെ ലോകത്തിലേക്ക് നൽകി, അപ്പോൾ യേശുവിനെ എടുക്കുക, പരിശുദ്ധ കന്യകാമറിയത്തെ മുട്ടത്തോട് കളയുന്ന പോലെ കളയുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ബുദ്ധിജീവികൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് കാണാം, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. അതൊരു പക്ഷേ നമുക്ക് നമ്മളെ പ്രസവിച്ച് വളർത്തിയ അമ്മയെക്കുറിച്ചായിരിക്കാം പറയുന്നത്. എങ്കിൽ യേശുവിനെ പ്രസവിച്ച് വളർത്തിയ അമ്മയും ബഹുമാനിക്കണമല്ലോ. ദൈവത്തിൻ്റെ 4-ാം കൽപ്പനയും മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന ഇരിക്കുമ്പോൾ തന്നെ യേശു മാതാവിനെ സ്വന്തം അമ്മ എങ്ങനെയാണ് തള്ളിക്കളയുക? അമ്മയെ ബഹുമാനിക്കുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്നാണ് പറയുന്നത്. യേശുവിനെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ച ഒരേ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. യോഹന്നാൻ 8:44 യേശു പറയുന്നുണ്ട്, പിശാചും നുണയനും നുണയുടെ പിതാവുമാണ്. ഈ നുണയുടെ പിതാവായ പിശാച് ആരുടെ ഉള്ളിൽ കടന്നിരിക്കുന്നോ ആ വ്യക്തികളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്കു വരുന്ന അഴലുകളാണ്. മാതാവ് മുട്ടത്തോടാണ്, പഴത്തൊലിയാണെന്നൊക്കെ പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, സുവിശേഷ പ്രഘോഷകനായ എൻ്റെ അമ്മയെ നിങ്ങൾ തെറി പറയുന്നുവെന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. എൻ്റെ അമ്മയെ തെറി പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ഒരു സഹായം ആഗ്രഹിക്കുക, ചോദിക്കുകയാണ്. എൻ്റെ അമ്മയെ തെറി പറഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്ന് സഹായം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമോ? ഒരു വചനപ്രഘോഷകനാണ് ഞാൻ, അല്പം ബുദ്ധിമുട്ടായിരിക്കും മനുഷ്യൻ എന്ന നിലയിൽ. എങ്കിൽ സഹോദരങ്ങളെ, യേശുവിനെ വളർത്തി യേശുവിനെ കുരിശുമരണം വരെ യേശുവിനോട് കൂടെയായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ട് യേശുവിൻ്റെ സന്നദ്ധയിൽ ചെന്ന് ഇന്നത് തരണം, ഇന്ന കൃപ തരണമെന്ന് പറഞ്ഞാൽ യേശു തരുമോ?
ചിന്തിച്ചു നോക്കുക. യേശു തന്നെ പറഞ്ഞില്ലേ, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവിൻ്റെ സന്നദ്ധിയിൽ, യേശുവിനെ പ്രസവിച്ച് വളർത്തിയ, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച യഹൂദ സമുദായത്തിൽ അവിവാഹിതയായ സ്ത്രീ ഗർഭിണിയായാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമം നിലനിൽക്കുന്ന ആ സമൂഹത്തിൽ സകല പ്രതികൂലങ്ങളും നിന്ദനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് എളിമപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തെ നിന്ദിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ആരാണ് കേൾക്കുക? സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നമുക്കറിയാം, മൂന്ന് രാജാക്കന്മാർ യേശുവിനെ കാണാൻ കാലിത്തൊഴുത്തിൽ ചെന്നു. അവർ കണ്ടത് അമ്മയായ മറിയത്തോടുകൂടെ ശിശുവിനെ കണ്ടു എന്നാണ് പറയുന്നത്. അമ്മയായ മറിയത്തോടുകൂടെ ശിശുവിനെ കണ്ടു. നമുക്കറിയാം സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഇത് സംഭവത്തിന് ശേഷം, ഇന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വേളാങ്കണ്ണിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അനേക സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം മാതാവിൻ്റെ കരങ്ങളിൽ ഉണ്ണീശോയുണ്ട്. വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടതും മാതാവിൻ്റെ കരങ്ങളിൽ ഉണ്ണീശോയുള്ളതായിട്ടാണ് പോർച്ചുഗീസുകാരും അവിടുത്തെ ഒരു പണ്ഡിജി പോലും ഒക്കെ ഒരു ഹൈന്ദവ ബ്രാഹ്മണ സഹോദരൻ പോലും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് വേളാങ്കണ്ണി ദേവാലയം ഉയർന്നു വന്നത്. നമുക്കറിയാം ഇവിടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും ലോകത്തിലും പല സ്ഥലങ്ങളിലുമൊക്കെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നിടത്തൊക്കെ ഉണ്ണീശോ തൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ യേശു ജനിച്ചപ്പോൾ പൂജാരാജാക്കന്മാർ, ജ്ഞാനികൾ യേശുവിനെ ആരാധിക്കാൻ സ്വർണവും മീറയും കുന്തിരിക്കവും കൊണ്ട് ചെല്ലുന്ന കാഴ്ചവെക്കുമ്പോൾ യേശുവിനെ കാണുന്നത് അമ്മയായ മറിയത്തോടുകൂടെയാണ്. അപ്പോൾ യേശുവിനെ മറിയത്തിൽ നിന്ന് മാറ്റി നിർത്തി ആർക്കും കാണാൻ സാധിക്കുകയില്ല. കാരണം യേശു തന്നെ പറഞ്ഞില്ലേ, എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ അനുഗമിച്ച ഒരേ ഒരു ശുശ്രൂഷകയാണ് പരിശുദ്ധ കന്യകാമറിയം. എങ്കിൽ യേശു പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കും. യേശു മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗാരോഹണം ചെയ്തു പിതാവിൻ്റെ വലത്തുവശത്തിരിക്കുന്നതായിട്ട് സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ സ്തേഫാനോസ് കണ്ടു സാക്ഷ്യപ്പെടുത്തി. അപ്പസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക, പിതാവിൻ്റെ വലതുവശത്ത് യേശു നിൽക്കുന്നതായി കണ്ടു. എങ്കിൽ യേശുവിനെ ശുശ്രൂഷിക്കുന്നവൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ, യേശു ആയിരിക്കുന്ന ഈ സ്വർഗത്തിൽ പരിശുദ്ധ കന്യകാമറിയവുമുണ്ട്. പരിശുദ്ധ കന്യകാമറിയ സ്വർഗത്തിലുണ്ട്. അപ്പോൾ യേശു വീണ്ടും പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അപ്പോൾ യേശുവിനെ ശുശ്രൂഷിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പിതാവ് ബഹുമാനിക്കുന്നത് സ്വർഗത്തിൽ ജീവൻ്റെ കിരീടം നൽകിയിട്ടാണ്. പത്രോസില്ല പോലും പറഞ്ഞില്ലേ, നിനക്ക് ഞാൻ ഒളിമങ്ങാത്ത ജീവൻ്റെ കിരീടം നൽകും. അതായത് എനിക്കും നിങ്ങൾക്ക്, മനുഷ്യർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ഒളിമങ്ങാത്ത ജീവൻ്റെ കിരീടം നൽകും. എങ്കിൽ യേശുവിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന് എത്രയധികമായി ഈ കിരീടം നൽകുകയില്ല. സഹോദരങ്ങളെ, ദൈവം ഭൂമിയിൽ പുരോഹിതനായി, ആദ്യത്തെ പുരോഹിതനായി തിരഞ്ഞെടുത്ത അഹറോന്റെ ശിരസിൽ, പ്രഭാഷകൻ 45:12 നമ്മൾ കാണുകയാണ്, അഹറോന്റെ ശിരസിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം. ആ കിരീടത്തിൽ വിശുദ്ധമെന്ന് മുദ്രകുത്തിയിരിക്കുകയാണ്. കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്ത അഹറോൻ എന്ന പുരോഹിതന്റെ ശിരസിൽ സ്വർണം കൊണ്ടുള്ള കിരീടം, അതിൽ തങ്കത്തിൽ കർത്താവിന് വിശുദ്ധമെന്ന് ആലേഖനം ചെയ്തിരിക്കുകയാണ്. മനുഷ്യന്റെ ശിരസിൽ ഭൂമിയിൽ സ്വർണം കൊണ്ടുള്ള കിരീടം വെച്ച് കർത്താവിന് വിശുദ്ധമെന്ന് ആലേഖനം ചെയ്യപ്പെട്ടു എങ്കിൽ, കർത്താവിന് ശുശ്രൂഷ ചെയ്ത് കർത്താവിന് വേണ്ടി ജീവിച്ച മരിച്ച പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗത്തിൽ എത്രയധികമായി കിരീടം നൽകുകയില്ല. മാനുഷികമായിട്ട് പോലും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സഹോദരങ്ങളെ, ലോകത്തിൽ പിശാചിന് സ്പർശിക്കാൻ കഴിയാത്ത ഒരേ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയ. കാരണം ഹെബ്രായർ 1:5 നമ്മൾ കാണുകയാണ്, ദൈവം തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് തൻ്റെ സകല മാലാഖാമാരോടും കൽപ്പിച്ചു, നിങ്ങളെൻ്റെ പുത്രനെ ആരാധിക്കുക. അപ്പോൾ ഭൂമിയിലേക്ക് തൻ്റെ പുത്രനെ അയച്ചപ്പോൾ ദൈവം സ്വർഗത്തിലെ സകല മാലാഖാമാർക്കും കൽപ്പന നൽകി, എൻ്റെ പുത്രനെ നിങ്ങൾ ആരാധിക്കുക. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ജനിച്ച യേശുവിനെ ആരാധിക്കേണ്ട മാലാഖാമാർ ഇപ്പോൾ സ്വർഗത്തിലല്ല, മറിച്ച് ഭൂമിയിലാണ്. ഭൂമിയിലൂടെയാ പരിശുദ്ധ കന്യകാമറിയത്തിന് ചുറ്റും ഈ സ്വർഗത്തിലെ സകല വ്യൂഹം മാലാഖാമാരും അകമ്പടി നടക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്തേക്ക് ഒരു പിശാചിനും ഈ വ്യൂഹങ്ങളെ ഭേദിച്ച് കടന്നുചെല്ലാൻ പറ്റുകയില്ല. പ്രധാനമന്ത്രി വരുമ്പോൾ ഒരുപാട് കമാൻഡോസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ഫോഴ്സ് ചുറ്റുമുണ്ട്. ഈ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ ഭേദിച്ചുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ അടുത്ത് ചെല്ലാൻ പറ്റില്ല. ഇതുപോലെ സകല മാലാഖാമാരും അകമ്പടി സേവിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ ഒരു പിശാചിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിശാച് മറിയത്തിനെതിരെ കോപിക്കുന്നത്. കാരണം എന്താ, മറിയത്തെ തൊടാൻ പോലും പിശാചിന് സാധിക്കുന്നില്ല.
വെളിപാട് പന്ത്രണ്ടാം അധ്യായത്തിൽ 17-18 വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിനെതിരെ പിശാച് കോപിക്കുകയാണ്. കാരണം എന്താ? മറിയത്തെ തൊടാൻ പോലും കഴിയുന്നില്ല. കാരണം ദൈവം തൻ്റെ ആദ്യജാതനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ സകല മാലാഖമാരും അവനെ ആരാധിക്കട്ടെ ഇത് കൽപ്പന നൽകി. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചുറ്റും സകല മാലാഖമാരും അകമ്പടി സേവിച്ച കാരണത്താൽ ഒരു പിശാചിനും ഈ മാലാഖമാരുടെ വ്യൂഹങ്ങളെ ഭേദിച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിനെ പോലും പിശാച് തൊട്ടു. അതുകൊണ്ടാണ് കുരിശിൽ തറച്ചത് മനുഷ്യരെ പിശാചെടുത്ത് ഉപയോഗിച്ചു. പക്ഷേ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശരീരത്തിൽ ഒരു പിശാചിനും തൊടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മറിയത്തിനെതിരെ പിശാച് കോപിച്ചു. ഇന്നും ഈ മറിയത്തിനെതിരെ ഒരുപാട് കോപിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. സഹോദരങ്ങളെ, വരാൻ പോകുന്ന ക്രിസ്തുമസ് ദിനത്തിൽ യേശുവിനെ കാണുവാനായിട്ട് യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം ഒരുക്കുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങൾ ഓരോ പുൽക്കൂടുകളായി രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നീ കാണാൻ പോകുന്നത് ബാലനായ യേശുവിനെ അമ്മയായ മറിയത്തോടുകൂടെയാണ്. അമ്മയായ മറിയത്തോടുകൂടെ കാണാൻ നീ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് യേശുവിനെ കാണുവാൻ സാധിക്കും, യേശുവിനെ കുമ്പിടാൻ സാധിക്കും, യേശുവിനെ ആരാധിക്കുവാൻ സാധിക്കും, യേശുവിനെ രക്ഷകനും നാഥനുമായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക്, വലിയ സന്തോഷത്തിൻ്റെ, ഒരു വലിയ ക്രിസ്മസിൻ്റെ ആനന്ദത്തിലേക്ക് നമ്മളെല്ലാം കടന്നു വരും. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നല്ലൊരു ക്രിസ്മസ് ദിനം നമുക്കെല്ലാം നിങ്ങൾക്കെല്ലാം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കൂടെ ഈ വലിയ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദിനങ്ങളായി ആകട്ടെ വരുന്ന ദിവസങ്ങളെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അങ്ങനെ എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ക്രിസ്തുമസിനായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകജനതയെ അവിടെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഈ വചനം ചെന്നെത്തുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങളെ അവിടെ സ്പർശിക്കണമേ. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിന് ജനിക്കാനുള്ള പുൽക്കൂടുകളായി രൂപപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലുള്ള എല്ലാ അശുദ്ധികളും എടുത്തു മാറ്റി വിശുദ്ധീകരിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി രൂപപ്പെടട്ടെ. മരണാനന്തരം സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ, യേശുവിനോടുകൂടെ, യേശുവിൻ്റെ സഹ പ്രവർത്തകരായി, യേശുവിൻ്റെ സഹ ശുശ്രൂഷകരായി, യേശുവിൻ്റെ സഹവാസത്തിലേക്ക് പ്രവേശിക്കുവാൻ അനേക മക്കളെ ഈ വചനം ഒരുക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.